റോജ എന്ന ഒറ്റ സിനിമയിലൂടെ ഇന്ത്യൻ സിനിമാ ലോകത്ത് തരംഗം സൃഷ്ടിച്ച നടനാണ് അരവിന്ദ് സ്വാമി. നടി മധുബാലയ്ക്കൊപ്പം തകർത്ത് അഭിനയിച്ച ചിത്രങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് അരവിന്ദ് സ്വാമി നേടിയെടുത്തത്. എന്നാൽ 3,300 കോടി രൂപയുടെ ആസ്തിക്ക് ഉടമയായ അരവിന്ദ് സ്വാമിയുടെ ജീവിതം സംഭവ ബഹുലമാണ്. ഒരു സിനിമാ കഥ പോലെ ഉയർച്ചയും താഴ്ചയും മാറിമറിഞ്ഞെത്തിയ നടന്റെ ജീവിതം മാറ്റിമറിച്ചത് അപ്രതീക്ഷിതമായി കയറി വന്ന ഒരു പെണ്ണ് തന്നെയാണ്. 1970 പ്രശസ്ത ടെലിവിഷൻ താരം ഡൽഹി കുമാറിന്റെ മകനായിട്ടാണ് അരവിന്ദ് സ്വാമി പിറന്നത്. പക്ഷേ പ്രശസ്ത വ്യവസായിയും മനുഷ്യസ്നേഹിയുമായിരുന്ന വി ഡി സ്വാമിയും ഭാര്യയും ഭരതനാട്യം നർത്തകിയുമായിരുന്ന വസന്തയും അരവിന്ദിനെ ദത്തെടുക്കുകയായിരുന്നു. അതിനുശേഷം അരവിന്ദിന്റെ ജീവിതം മാറിമറിഞ്ഞു. കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന പിതാവായിരുന്നിട്ടും സാധാരണക്കാരനായാണ് അരവിന്ദിനെ വി ഡി സ്വാമി വളർത്തിയത്. മദ്രാസ് ലയോള കോളേജിൽ നിന്നും ബികോം പഠനം പൂർത്തിയാക്കിയ അരവിന്ദ് അമേരിക്കയിൽ നിന്നും ഇന്റർനാഷണൽ ബിസിനസ്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും പൂർത്തിയാക്കി. എന്നിരുന്നാലും ഒരു ഡോക്ടറാകുവാനായിരുന്നു അരവിന്ദിന്റെ ആഗ്രഹം. പഠനകാലത്ത് തന്നെ കൂട്ടുകാർക്കൊപ്പം അടിച്ചു പൊളിക്കാനായി പോക്കറ്റ് മണിക്കായി മോഡലിംഗും ചെയ്തിരുന്നു. ആ ചിത്രങ്ങൾ കണ്ടാണ് മണ്ഡ്യത്തിന്റെ ചിത്രത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. 91 ദലപതി എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമാ പ്രവേശനം. തുടർന്ന് റോജയിലും ബോംബെയിലുമെല്ലാം അരവിന്ദ് തകർത്ത് അഭിനയിച്ചു. നിരവധി അവാർഡുകളും ഇന്ത്യയിലെമ്പാടും നിന്നും ലക്ഷക്കണക്കിന് ആരാധകരും അരവിന്ദിന് സ്വന്തമായി. 92 ഡാഡി എന്ന മലയാളം സിനിമയിലും സുരേഷ് ഗോപിയോടൊപ്പം നായകവേഷം പങ്കിടുകയും ചെയ്തു. തമിഴ് സിനിമയിലെ ഏറ്റവും സുന്ദരനായ നടനായാണ് അരവിന്ദ് സ്വാമി അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് നടനെ പോലൊരു കുഞ്ഞിനെ കിട്ടണമെന്ന് പലരും മോഹിച്ചിരുന്നു. അതിനിടെ 94 ഗായത്രി രാമമൂർത്തി എന്ന യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ ബന്ധത്തിൽ ആദിര എന്ന മകളും രുദ്ര എന്ന മകനും ജനിച്ചു. അങ്ങനെ ഇരിക്കവെയാണ് സൂപ്പർസ്റ്റാർ പദവിയിൽ നിൽക്കവേ പിതാവിന്റെ ബിസിനസ് ഏറ്റെടുക്കുവാൻ വേണ്ടി അരവിന്ദ് സ്വാമി സിനിമാരംഗം ഉപേക്ഷിക്കുന്നത്. നിരവധി സിനിമകൾ വന്നെങ്കിലും അവയൊന്നും ചെയ്തില്ല, എല്ലാം മാറ്റിവെച്ചു. ഈ ഘട്ടത്തിൽ അരവിന്ദ് സ്വാമിയെ എല്ലാവരും മറന്നു. ഒരു താരപദവിയിൽ നിന്നും പൂർണ്ണ ബിസിനസ്മാനായി അരവിന്ദ് മാറിയപ്പോഴാണ് ജീവിതം മാറ്റിമറിച്ച ആ അപകടം സംഭവിച്ചത്. തുടർന്ന് ആ വാഹനാപകടത്തിൽ നട്ടലിന് പരിക്കുപറ്റി. കുറച്ചുനാളുകൾ നടക്കാൻ കഴിഞ്ഞില്ല, പൂർണ്ണമായും കിടപ്പിലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ രൂപം തന്നെ മാറിയത്. മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾ കാരണം മുടി കൊഴിഞ്ഞുപോയി. ദാമ്പത്യ പ്രശ്നങ്ങളും രൂക്ഷമായി. കിടപ്പിലായ നടനെ ഉപേക്ഷിച്ച് ഭാര്യ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. അങ്ങനെ 7 വർഷം പിരിഞ്ഞ് ജീവിച്ചതിനൊടുവിൽ 2010 നടൻ വിവാഹമോചനം നേടി. കേസ് കൊടുത്ത് മക്കളുടെ പൂർണ്ണ അവകാശം നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കവെയാണ് 2012 അപർണ മുഖർജി എന്ന യുവതി അരവിന്ദ് സ്വാമിയുടെ ജീവിതത്തിലേക്ക് എത്തുകയും വിവാഹം കഴിക്കുകയും ചെയ്തത്. അതൊരു തിരിച്ചുവരവായിരുന്നു. ജീവിതം കിടക്കയിലായിപ്പോയെന്ന് കരുതിയ ഇടത്തുനിന്നും 2013 കടൽ എന്ന സിനിമയിലൂടെ അരവിന്ദ് സ്വാമി തിരിച്ചെത്തുകയും ചെയ്തു. ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമാണ്. തനി ഒരുവൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷമാണ് അരവിന്ദ് സ്വാമിക്ക് കരിയറിൽ പഴയ ജനസ്വീകാര്യത തിരികെ ലഭിച്ചത്. സിനിമയിൽ വില്ലൻ വേഷമാണ് അരവിന്ദ് സ്വാമി ചെയ്തത്. പിന്നീട് തലവി ഉൾപ്പെടെയുള്ള സിനിമകളിൽ മികച്ച വേഷവും ലഭിച്ചു. 25 വർഷത്തിന് ശേഷം നടൻ അഭിനയിച്ച മലയാള സിനിമയായിരുന്നു ഒറ്റ.